നടൻ അലൻ സിയർ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം. കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണത്തിനിടെ അവാർഡ് ജേതാവ് കൂടിയായ അലൻ സിയർ നടത്തിയ സ്ത്രീവിരുദ്ധമായ പ്രസംഗം ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അലൻ സിയറിന്റെ ആ വിവാദ പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം. അവാർഡ് വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി ഓടിയതായിരുന്നു. നല്ല ഭാരം ഉണ്ടായിരുന്നു അവാർഡിന്. എനിക്ക് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ പറയായിരുന്നു, എന്തായാലും സാംസ്കാരിക മന്ത്രി ഉള്ളതുകൊണ്ട് പറയാം, ഇത് സ്പെഷ്യൽ ജൂറി അവാർഡാണ് ഞങ്ങൾക്ക് തന്നത്. നല്ല നടൻ എല്ലാവർക്കും കിട്ടും, സ്പെഷ്യൽ കിട്ടുന്നവർക്ക് സ്വർണത്തിലെങ്കിലും ഇത് പൊതിഞ്ഞ് തരണം. എനിക്ക് കുഞ്ചാക്കോ ബോബൻ 25,000 രൂപ എന്ന് പറഞ്ഞാൽ അപമാനിക്കരുത്. ഞങ്ങൾക്ക് പൈസ കൂട്ടണം. അത് ഞാൻ ബംഗാളി ചലച്ചിത്ര സംവിധായകൻ ഗൗതം ഘോഷിനോട് അഭ്യർത്ഥിക്കുകയാണ്, ഞങ്ങളെ സ്പെഷ്യൽ ജൂറി തന്ന് അപമാനിക്കരുത്. നല്ല അവാർഡൊക്കെ എല്ലാവർക്കും കൊടുത്തോ, പക്ഷേ സ്പെഷ്യൽ ജൂറിക്ക് എന്തായാലും സ്വർണം പൂശിയ ഒരു പ്രതിമ തരണം. പിന്നെ ഒരു റിക്വസ്റ്റോട് കൂടി പിന്നെ പറയാനുണ്ട്, ഈ പെൺപ്രതിമ നിന്ന് ഞങ്ങളെ പ്രലോഭിപ്പിക്കരുത്. ഇനിയെങ്കിലും ആൺകരുത്തുള്ള ഒരു മുഖ്യമന്ത്രി ഇരിക്കുന്നിടത്ത് ആൺകരുത്തുള്ളൊരു പ്രതിമയെ തരണം. അത്രയും അഭ്യർത്ഥന സ്റ്റേറ്റിനോട് പറയാനുണ്ട്. ആൺകരുത്തുള്ളൊരു പ്രതിമ എന്ന് വാങ്ങിക്കാൻ പറ്റുന്നിടത്ത് ഞാൻ അഭിനയം നിർത്തും. നടൻ അലൻ സിയർ പ്രധാനമായും രണ്ട് സ്ത്രീവിരുദ്ധ പരാമർശങ്ങളാണ് ഈ പ്രസംഗത്തിൽ നടത്തിയിരിക്കുന്നത്. ഒന്ന്, ഒരു സ്ത്രീ പ്രതിമ നൽകി ഞങ്ങളെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്നത്. രണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീവിരുദ്ധമായ പരാമർശം എന്ന് പറയേണ്ടിയിരിക്കുന്നു, ആൺ കരുത്തുള്ള ഒരു പ്രതിമ തനിക്ക് ആവശ്യമുണ്ട്. കരുത്തെന്നാൽ ആണിൻ്റേതാണെന്നും അത് പെണ്ണിന് അവകാശപ്പെട്ടതല്ലെന്നും പെണ്ണ് കരുത്ത് പ്രകടിപ്പിക്കാൻ കഴിവില്ലാത്ത ഒരു മനുഷ്യവർഗമാണെന്നും പറയാതെ പറയുകയാണ് അലൻ സിയർ. അലൻ സിയറിൻ്റെ ഈ സ്ത്രീവിരുദ്ധമായ പരാമർശത്തെക്കാൾ സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശം അലൻ സിയർ ഈ പ്രസംഗത്തെ ന്യായീകരിച്ചുകൊണ്ട് ഒരു ചാനലിന് നൽകിയ ബൈറ്റിൽ പറയുന്നുണ്ട്. അതിൽ അലൻ സിയർ പറയുന്നത് താൻ ആരെയും അപമാനിച്ചിട്ടില്ല എന്നും, സ്ത്രീകളാണ് പുരുഷനെ ഉപഭോഗ വസ്തുവായി കാണുന്നതെന്നും, താൻ മാപ്പ് പറയില്ലെന്നുമാണ് അലൻ സിയർ പറഞ്ഞത്. സ്ത്രീ പുരുഷനെ ഉപഭോഗ വസ്തുവായി കാണുന്നുവെന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് പറയാൻ കഴിയുന്നുവെങ്കിൽ ആ വ്യക്തി കടുത്ത സ്ത്രീവിരുദ്ധമായ പുരുഷാധിപത്യ ബോധത്തിൻ്റെ അടിമയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അലൻ സിയർ അത്തരത്തിലൊരാളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അലൻ സിയർ പറഞ്ഞതുപോലെ സ്ത്രീകളാണ് പുരുഷനെ ഉപഭോഗ വസ്തുവായി കാണുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൽ സ്ത്രീ ലൈംഗിക തൊഴിലാളികളെക്കാൾ കൂടുതൽ പുരുഷ ലൈംഗിക തൊഴിലാളികൾ ഉണ്ടായേ. ഈ നാട്ടിലെ ലൈംഗിക തൊഴിലാളികളിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളായത് പുരുഷൻ സ്ത്രീയെ ഉപഭോഗ വസ്തുവായി കാണുന്നത് കൊണ്ട് തന്നെയാണ്. അത് തിരിച്ചറിയാൻ പോലും കഴിയാത്ത നിലയിലേക്ക് അലൻ സിയറിൻ്റെ മാനസിക നില എത്തിയിരിക്കുന്നുവെങ്കിൽ അതിന് കൃത്യമായ വിശദീകരണം നൽകുന്നത് ഈ വിഷയത്തിൽ പ്രതികരിച്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ്. ആർ ബിന്ദു പറഞ്ഞത് വളരെ കൃത്യമായൊരു പ്രതികരണമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ആർ ബിന്ദു അലൻ സിയറിൻ്റെ പരാമർശത്തെക്കുറിച്ച് പറഞ്ഞത്, അലൻ സിയറിൻ്റെ പരാമർശം പുരുഷാധിപത്യ ബോധത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് എന്നാണ്. ഇത്ര സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശം ആവർത്തിച്ച് നടത്തുന്ന ഒരാൾക്ക് കഴിയുന്നുവെങ്കിൽ അതിനർത്ഥം അയാൾ പുരുഷാധിപത്യ ബോധത്തിൻ്റെ അടിമയാണ്, അല്ലെങ്കിൽ അയാളുടെ മനസ്സ് പുരുഷാധിപത്യം എന്ന ബോധത്തിൽ നിന്നും വിട്ടുവന്നിട്ടില്ല. ഒരു പുരോഗമന സമൂഹത്തിൻ്റെ ഭാഗമാകാൻ അലൻ സിയറിന് ഇപ്പോഴും കഴിയുന്നില്ല എന്നതിൻ്റെ കൂടി തെളിവാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അലൻ സിയർ നടത്തിയ പരാമർശങ്ങൾ കൃത്യമായും സ്ത്രീവിരുദ്ധത നിറഞ്ഞതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അലൻ സിയർ അതിനെ ന്യായീകരിച്ചുകൊണ്ട് നടത്തിയ പരാമർശം അതിലും സ്ത്രീവിരുദ്ധത നിറഞ്ഞതാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സ്ത്രീയെ പുരുഷൻ ഉപഭോഗ വസ്തുവായി കാണുന്നുണ്ട്, അത് സിനിമയിൽ പോലും ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ സിനിമയിൽ ഐറ്റം ഡാൻസ് എന്നൊരു പ്രഹേളിക അരങ്ങേറുന്നത്. അതിന് വലിയ സ്വീകാര്യത സിനിമാക്കാർക്കിടയിൽ പോലും ലഭിക്കുന്നത് സ്ത്രീയെ പുരുഷൻ ഉപഭോഗ വസ്തുവായി കാണുന്നത് കൊണ്ട് തന്നെയാണ്. ഇത് തിരിച്ചറിയാൻ ഒരു സിനിമ പ്രവർത്തകൻ കൂടിയായ, ഒരു സാംസ്കാരിക പ്രവർത്തകൻ കൂടിയായ അലൻ സിയറിന് കഴിയുന്നില്ല എന്നത് ഏറെ ഖേദകരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും നടൻ അലൻ സിയറിൻ്റെ ഈ വിവാദ പ്രസംഗത്തിനെതിരെ ഒരുപാട് പേർ രംഗത്ത് വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മിയാണ്. ഭാഗ്യലക്ഷ്മി ഇതിനെക്കുറിച്ച് പറഞ്ഞത് അലൻ സിയറിൻ്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു പ്രതികരണം വന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല എന്നും, അലൻ സിയർ ഇത്തരം പരാമർശങ്ങൾ സ്ഥിരമായി നടത്തുന്ന ആളാണെന്നും, അലൻ സിയർ നാണമുണ്ടെങ്കിൽ ഈ അവാർഡ് തിരികെ നൽകണമെന്നുമാണ്.
എന്നാൽ ഏറ്റവും രൂക്ഷമായ ഭാഷയിലെ വിമർശനം വന്നത് നടൻ ഹരീഷ് പേരാടിയുടെ ഭാഗത്ത് നിന്നാണ്. ഹരീഷ് പേരാടി ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഈ ഡയലോഗ് ഉണ്ണി മുകുന്ദൻ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പുരോഗമന തള്ളു തള്ളാമായിരുന്നു, പക്ഷേ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാവാട അലൻസിയറായിപ്പോയി. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് അലൻസിയറിനോട് രണ്ട് വാക്ക്: അലൻസിയറെ, മഹാനടനെ, ഒരു പെൺ പുരസ്കാര പ്രതിമ കാണുമ്പോൾ പോലും നിനക്ക് ലിംഗം ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ മാനസിക രോഗം മൂർച്ഛിച്ചതിൻ്റെ ലക്ഷണമാണ്. അതിനെ ചികിത്സിക്കാൻ നിരവധി മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ കേരളത്തിൽ നിലവിലുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു സ്വർണം പൂശിയ ആൺ ലിംഗ പ്രതിമകൾ സ്വയം പണം ചെലവഴിച്ച് സ്വന്തമാക്കി വീട്ടിൽ പ്രദർശിപ്പിച്ച് അതിലേക്ക് നോക്കിയിരിക്കുക എന്നതാണ്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആൺകരുത്ത് ഇതല്ല. ഇത് സമരങ്ങളുടെയും പോരാട്ടങ്ങളുടേതുമാണ്. ഈ സ്ത്രീവിരുദ്ധ പരാമർശത്തിന്റെ പേരിൽ അലൻസിയറിന്റെ അവാർഡ് സർക്കാർ പിൻവലിക്കേണ്ടതാണ്. ഇതാണ് ഹരീഷ് പേരാടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഹരീഷ് പേരാടി പറയുന്നത് നടൻ അലൻസിയറിന്റെ അവാർഡ് പിൻവലിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നാണ്. വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഹരീഷ് പേരാടി അലൻസിയറിനെ വിമർശിക്കുന്നത്. അലൻസിയർ എല്ലാ അർത്ഥത്തിലും വിമർശനങ്ങൾ അർഹിക്കുന്നുണ്ട്. കാരണം സ്ത്രീവിരുദ്ധമായ പരാമർശം ആ വേദിയിൽ വെച്ച് നടത്തിയതിന് പുറമെ അലൻസിയർ അതിനെ ന്യായീകരിച്ച് നടത്തിയ പരാമർശം അതിലും സ്ത്രീവിരുദ്ധമായി പോയി. അലൻസിയറിന്റെ ഇത്തരം പരാമർശങ്ങൾ ഒരിക്കലും ഒരു പുരോഗമന സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ വച്ചുപുറപ്പിക്കാനാവുന്നതോ അല്ല. അലൻസിയർ ഈ വിഷയത്തിൽ മാപ്പ് പറയില്ല എന്നാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. എന്നാൽ ഇത്തരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞതൊരു മാപ്പെങ്കിലും പറയാൻ അലൻസിയർ തയ്യാറാവണം. എന്നാൽ അലൻസിയർ പറയുന്നത് താൻ മാപ്പ് പറയില്ല എന്നാണ്. എന്നാൽ അലൻസിയർ മാപ്പ് പറയുമോ ഇല്ലയോ എന്ന കാര്യം ഇപ്പോഴും ഉറപ്പില്ല. പക്ഷേ അലൻസിയർ പറഞ്ഞത് സ്ത്രീവിരുദ്ധതയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.